ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയ റിയാക്ഷൻ ആണ്. നമ്മുടെ ഭാസിയേട്ടൻ, ശ്രീനാഥ് ഭാസിയേട്ടൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. അപ്പം പുള്ളിയുടെ ആ ഒരു നിപ്പും പടുതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. പുള്ളിക്ക് അമ്മാതിരി അബദ്ധം പറ്റി, പുള്ളി പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ആ സമയത്തെ ആ പുള്ളിയുടെ മൂഡ് കൊണ്ട് പുള്ളി എന്തൊക്കെ പറഞ്ഞു, പക്ഷേ അതൊക്കെ വമ്പൻ അവത്തം വന്ന് പുള്ളിക്ക് തന്നെ മനസ്സിലായി. പുള്ളി പരസ്യമായിട്ട് വന്ന് മാപ്പ് പറഞ്ഞു. ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇപ്പം വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഷോട്ട് കാണാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നെ തന്നെ അവൈലബിൾ ആക്കി, അത് എന്റെ ഞാനാണ് സർ കൂട്ടത്. അപ്പൊ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് അവതാരം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് തവണ ഒരുപാട് ഇന്റർവ്യൂകളിലൊക്കെ ബാസി ഇതുപോലെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പൊ സീനായി, ഇപ്പം അവരുകൊണ്ട് കേസ് കൊടുത്ത് സീനായി കഴിഞ്ഞപ്പോഴാണ് അബദ്ധമാണെന്ന് മനസ്സിലായത്. അപ്പൊ നേരത്തെ ഒന്നും അബദ്ധമാണെന്ന് മനസ്സിലായിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പ്രതികരിക്കാൻ ആൾക്കാർ വന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് ഒരു ചീത്തപ്പേരായി കഴിഞ്ഞപ്പോഴാണ് അബദ്ധം എന്ന് മനസ്സിലായത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു ട്രോളെന്ന രീതിയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവതാരകൻ ഇങ്ങനെ ചോദിക്കുമ്പോഴും ബാസി പറഞ്ഞു, ചേട്ടാ ഇത് എന്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാല് പിടിക്കുക എന്നുള്ള രീതിയിലാണ് ബാസി സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും പുള്ളിക്ക് മനസ്സിലായി, ഇനി ഇമാതിരി പ്രവൃത്തിയാണെന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് വരത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുള്ളിയുടെ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മൂഡ് കാരണമായിരിക്കും പറഞ്ഞത്. ഒരുപാട് ഷോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇത്രയും സീനായി കഴിഞ്ഞപ്പം അത് അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ തെറ്റ് അംഗീകരിച്ചു. ഒരുപാട് സെലിബ്രിറ്റി നടന്മാര് ഷൗട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അങ്ങേ അറ്റം പറ്റി കഴിയുമ്പോഴാണ്, ഒരുപാട് അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണ് അവരങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ബാസി ഇത് എന്ത് ഭാവിച്ചുകൊണ്ടാണ്, ബാസി അവര് അവരുടെ ഭാഗത്തുനിന്ന് ഒരു എന്തുവാ പ്രകോപനം ഇല്ലാതാണ് ബാസി ഇമാതിരി തെറി വിളിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ചുമ്മാ അങ്ങ് തെറി വിളിക്കുകയാണ്, അതും ലേഡീസിനെ പോലും. അപ്പം ആർജെ സുമിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇതിന്. അപ്പം അതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ പറയുന്ന എല്ലാവർക്കും വ്യക്തിത്വം ഉണ്ട്. അപ്പം തങ്ങള് എന്തോ പറയുന്നത്, ഇവർ പറയുന്ന കേട്ട് സഹിച്ചിരിക്കുന്ന ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ്. സുമി പറയുന്നതും ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു, പക്ഷേ അത് ചെയ്തില്ല. അത് അവരുടെ ആ ഒരു ക്ഷമ, അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ക്ഷമയും കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ എന്നിരുന്നാലും പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടത് പോലെ പ്രതികരിക്കണം, അല്ലെങ്കിൽ നമ്മളായിട്ട് തട്ടിക്കളിക്കാൻ ഒരുപാട് പേര് കാണും. അതിപ്പോൾ സെലിബ്രിറ്റീസ് ആണെങ്കിലും അല്ലാത്ത ആൾക്കാരാണെങ്കിലും അപ്പം പ്രതികരിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പ്രതികരിക്കുക. അപ്പം ബാസി എന്തായാലും തെറ്റ് തിരുത്തി മാപ്പൊക്കെ പറഞ്ഞു, അപ്പം എല്ലാം സോൾവ് ആയെന്ന് പ്രതീക്ഷിക്കാം. കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് സോൾവ് ആകത്തുള്ളതായിരിക്കും. എന്നിരുന്നാലും ഇനിയും ബാസി എന്തായാലും നല്ല കുട്ടിയായിരിക്കും. അപ്പം എല്ലാ ആൾക്കാരും, ഇപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്ന എല്ലാ ആൾക്കാരും, ഇപ്പം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രൊഫഷനെയൊക്കെ ഒരുപാട് ബാധിക്കും. മാതിരി പെട്ടെന്ന് മൂക്കത്ത് ശുണ്ടി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊക്കെ അവരുടെ പ്രൊഫഷനെയൊക്കെ ഒരുപാട് ബാധിക്കും. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർ, ജനങ്ങളൊക്കെ സിനിമ കാണുന്നതുകൊണ്ടാണ് ഏതൊരു നടനും നടിയാണേലും നടനാണേലും അവരുടെ ഈ സ്റ്റാറ്റസൊക്കെ വളരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഫാൻബേസിൻ്റെ ബലത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക മാക്സിമം, ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ജസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അത് ട്രാവലിങ്ങോ കുക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.